യകൂനു ഫുഖറാ ഒരുപക്ഷേ അവർ സാധുക്കളാണെങ്കിൽ ദരിദ്രന്മാരാണെങ്കിൽ യുഗ്നിഹുമുല്ലാഹു മിൻ ഫളി അല്ലാഹു അവന്റെ മഹത്തായ ഔദാര്യത്താൽ അവരെ ധന്യതയിലേക്കും സാമ്പത്തിക മേഖലയിലേക്കും തള്ളിവിടുന്നതാണ് കല്യാണം കഴിച്ചാൽ നിങ്ങൾ പണക്കാരനാവുമെന്ന് സാരം ശരിയാ ഇന്നത്തെ സാഹചര്യത്തിൽ ഉറപ്പാ അത് എല്ലാവരും ആഗ്രഹിക്കുന്ന കട ഉണ്ടെങ്കിൽ തീരാൻ ഒരേ ഒരു വഴിയേ ഉള്ളൂ പെണ്ണ് കെട്ടുക കാരണം എന്താ ഇഷ്ടം പോലെ കിട്ടുമല്ലോ അനിപ്പോ എങ്ങനെയാ ഇപ്പൊ കട നീ നിനക്കിപ്പോ ജോലി വേണ്ടേ കഷ്ടം ഒരു വിസിറ്റിംഗ് വിസാല് ദുബായിൽ പോകും രണ്ടു മൂന്നാല് മാസം കഴിഞ്ഞ് തിരിച്ചു വരും തിരിച്ചു വന്നിട്ട് ഇപ്പൊ ഫോർ രജിസ്ട്രേഷൻ കാറ് സ്കോഡ വരെ ഒരു ദിവസം 2000 രൂപ കൊടുത്താല് വാടകയ്ക്ക് കിട്ടും അത് ഇങ്ങോട്ട് വന്നെടുക്കും നോക്കുമ്പോ ചുവന്ന ബോർഡ് ഫോർ സ്കോഡയിലൊക്കെ അതും എടുത്തോണ്ടാ പെണ്ണ് കാണാൻ പോവാ ആര് വിസിറ്റിംഗ് വിസ ഇപ്പൊ ഇവിടെ ക്യാൻസൽ ആയിട്ടാ തിരിച്ചു വരുന്നത് എന്താ ജോലി ദുബായിലാ ദുബായ് എന്ന് കേട്ടാ മതി അവിടെ മുനിസിപ്പാലിറ്റി ആണല്ലോ അതൊന്നും വിഷയമൊന്നും അല്ല ദുബായ് എന്ന് കേട്ട് കഴിഞ്ഞാൽ മതി ഇപ്പൊ സ്കോഡായാലല്ലേ വന്നിട്ട് ചെറുക്കം വേണമെങ്കിൽ ഓടിച്ചോണ്ടോ അല്ലെങ്കിൽ ഒരു ടൈയൊക്കെ ഇട്ട് സൂട്ടൊക്കെ ഇട ഇത് വലിയ പാടാണ് ഇന്ന് എല്ലാ ഈ ബംഗാളികൾ കൊണ്ടുവന്ന് ഓരോരുത്തർ യൂസ് ചെയ്തത് യൂസ്ഡ് ഷർട്ട് വിൽക്കുന്ന സ്ഥലമുണ്ട് ഇതെല്ലാം കിട്ടും സംഭവം ഇതെല്ലാം അങ്ങോട്ട് വാങ്ങി അങ്ങോട്ട് ഇട്ടിട്ട് ഉഷാറായിട്ട് അങ്ങോട്ട് പോയി ഇവിടത്തേക്ക് പെട്ടെന്ന് പോകും നിങ്ങളുടെ സ്റ്റാറ്റസിന് നമുക്ക് പറ്റൂല അല്ല അത് കുഴപ്പമില്ല നിങ്ങളുടെ കഴിവനുസരിച്ച് എന്നാൽ മതി ഞങ്ങളങ്ങനെ ഇതൊന്നും ചോദിക്കാറൊന്നുമില്ല സ്ത്രീധനമൊന്നും നമുക്ക് അതിൻ്റെ അങ്ങനെ ചോദിച്ച് വാങ്ങലൊക്കെ ഒരു തെറ്റാണല്ലോ അപ്പോൾ അതുകൊണ്ട് നമുക്ക് വേണ്ട ചിലരൊക്കെ എന്തെന്നറിയോ ചോദിക്കാൻ മടിയുള്ളത് കൊണ്ട് ഒരു പെണ്ണ് മാത്രവും പുറമ്പോക്ക് മാത്രമുള്ള സ്ഥലം പോയി നോക്കും ഒറ്റ പെണ്ണ് ചോദിക്കേണ്ട കാര്യമൊന്നുമല്ലോ ഈ ഹൈവേഡ് ഇങ്ങറ്റം മുതൽ അങ്ങ് അറ്റം വരെ കുറ്റിവട്ടം മുതൽ അങ്ങ് കന്നേറ്റി വരെ ഒക്കെ ഈ പെണ്ണിൻ്റെ പേർക്കാണ് പിന്നെ അതിനവിടെ ചോദിക്കേണ്ട കാര്യം ഏ നമ്മൾക്ക് ചോദിക്കൊന്നുമില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് അങ്ങോട്ട് കൊടുത്താൽ മതി ഇവിടെ ചോദ്യമൊന്നുമില്ല അത് വലിയ ഐഡിയ ആണ് ഓരോരുത്തർ ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ എന്ന് കറങ്ങിയൊക്കെ നോക്കും നല്ല ഒരു കാതലിൽ കയറി പിടിക്കും അപ്പൊ ചോദ്യമില്ല ചോദിക്കേണ്ട കാര്യമില്ല അപ്പൊ ഇങ്ങനെ ബഹുമാനമുള്ള സഹോദരങ്ങളെ ഇങ്ങനെയൊക്കെ പോകുമ്പോഴത്തേക്ക് വീട്ടുകാരങ്ങോട്ട് മനസ്സിലാവും നല്ലൊരു ഇതൊക്കെ ആണല്ലോ നമുക്ക് ഒന്ന് ആലോചിച്ചേക്കാം അപ്പൊ അന്വേഷിക്കും ഓടിപ്പോയിട്ട് എങ്ങനെയുണ്ട് അവൻ ദുബായിലായിരുന്നു വന്നിട്ട് ഇപ്പോൾ ഒരാഴ്ചയായി വന്ന് വണ്ടിയൊക്കെ എടുത്തു ഞങ്ങൾക്കറിയില്ല വാടകയ്ക്ക് വണ്ടി കിട്ടുമെന്നോ അല്ലെങ്കിൽ ഇവ ഇങ്ങനെയൊക്കെ പെണ്ണുങ്ങടത്തെ പോയി ചോദിക്കുള്ളൂ അപ്പൊ പെണ്ണുങ്ങൾക്ക് ഇതൊക്കെ ശരിയോ ദുബായ് വന്ന് വരക്കോ കണ്ടില്ലേ അപ്പൊ ഇത് പെതുക്കെ പെട്ടെന്ന് നല്ല ഒരു ആലോചന ഒക്കെ വന്ന് അലഹമ്മദില്ല അവന്റെ കടവും കാര്യങ്ങൾ എല്ലാം എടുത്ത് കല്യാണം കഴിയുമ്പോഴത്തേക്ക് ആ വണ്ടി വിൽക്കാൻ പോവാ അതെന്താ വണ്ടി വിൽക്കാൻ കിടക്കട്ടെ എന്റെ അളിയന്മാർ അനിയന്മാരൊക്കെ അല്ല ഇത് സ്കോഡായ ഒരു ഗ്ലാസ് സൈഡ് ഗ്ലാസ് പൊട്ടിയാലേ ഈ 18,000 രൂപ അതിന്റെ വില എന്റെ അനിയന്മാർ മുടക്കുവോ അവന് റീചാർജ് ഇറക്കാൻ പൈസ ഇല്ലായിരിക്കുന്ന എന്റെ അടുത്ത് അങ്ങനെ നടക്കിയ അതുകൊണ്ട് നമുക്ക് വിറ്റിട്ട് പോവാം ഞാൻ വന്നിട്ട് വീണ്ടും എടുത്തോളാം പാവം അറിയുമോ ഇത് വാടകയ്ക്ക് എടുത്താന്നില്ലെങ്കിൽ വാടകക്കാരൻ വന്ന് ഹൽക്കന് പിടിക്കൂലേ അപ്പൊ ഇത് കൊടുത്തിട്ട് മൂപ്പിലാ കയറി അങ്ങോട്ട് പോകും അല്ലെങ്കിൽ അടുത്ത സ്ഥലത്തേക്ക് ഒരു വിസ എടുത്തിട്ട് പോകും അപ്പൊ ഇതൊക്കെയാണ് ഇന്ന് നമ്മൾ നടക്കുന്നത് അങ്ങനെ ആളിന്റെ അവസ്ഥകളെ കുറിച്ച് മനസ്സിലാക്കാതെ തിരക്കാതെ ഒരു പെണ്ണിനെ പിടിച്ച് അങ്ങോട്ട് ഏൽപ്പിച്ചു കൊടുക്കുക പിന്നെ അങ്ങോട്ട് ഇടങ്ങേറുവാവുക അതുകൊണ്ട് ബഹുമാനമുള്ള സഹോദരങ്ങളെ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആലോചിക്കണം മനസ്സിലാക്കണം തീർച്ചയായും അവന്റെ സ്വഭാവം അവളുടെ സ്വഭാവം അവളുടെ കുടുംബ മഹിമ ഇവളിതിനെ കുറിച്ചെല്ലാം വ്യക്തമായ ഒരു ധാരണ ഉണ്ടാക്കിയിട്ട് വേണം നിങ്ങൾ വിവാഹ ജീവിതത്തിലേക്ക് കടക്കാൻ അത് ഇസ്ലാം പഠിപ്പിക്കുന്ന കാര്യമാണ് അത് മനസ്സിലാക്കണം അത് ബഹുമാനപ്പെട്ട ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അടുക്കൽ ഒരാൾ വന്നിട്ട് ചോദിക്കാണ് ഇസ്തശാര റജുലുൻ കല്യാണത്തിന്റെ വിഷയത്തിൽ ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ അടുക്കലേക്ക് ഒരാൾ വന്നിട്ട് ആലോചന ഒരു ആലോചിച്ചു ഇതുപോലെ ഒരു കല്യാണം കഴിക്കുന്ന കാര്യം അന്വേഷിക്കാനാണ് എന്താണ് അഭിപ്രായം ബഹുമാനപ്പെട്ട ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു സൽ സുലൈമാന സുലൈമാനായ എന്റെ മോന്റെ അടുത്ത് ചോദ്യം സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ അവസ്ഥ എപ്പോഴാണ് ഏഴ് വയസ്സ് പ്രായമായുള്ളൂ ആര് സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം 7 വയസ്സ് വഹുവ യൽഅബു മഅ സബിയാൻ അവൻ കുട്ടികളായിട്ട് ഇങ്ങനെ കളിച്ചോണ്ടിരിക്കുകയാണ് ആ ചങ്ങാതി അടുക്കൽ പോയിട്ട് ചോദിക്കാൻ കല്യാണം കഴിക്കാൻ ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്നു 7 വയസ്സുകാരൻ ചെറുക്കൻ്റെ അടുക്കൽ പോയി ചോദിക്കാൻ വാപ്പ് പറഞ്ഞു വിടുകയാണ് എന്തായാലും ഒരു പ്രവാചകന്റെ വാക്കാണല്ലോ പോകണമല്ലോ അദ്ദേഹം പോയി ആ ചെറുക്കനെ കണ്ടുപിടിച്ചു സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അപ്പൊ നോക്കിയപ്പോ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഇല്ല കുതിരയും ആനയൊക്കെ കളിക്കുന്ന പോലെ യർക്കബ് മാസബിയാൻ ഒരുത്തന്റെ കൂടെ അപ്പൊ ഇങ്ങനെ കയറി കുതിര കളിച്ചോണ്ടിരിക്കുക ഒന്നിന്റെ മോളി ഒന്നായിട്ട് ഇങ്ങനെ ആട്ടിടുക്കഴിഞ്ഞ് വിളിച്ചു മോനെ ഞാൻ പെണ്ണ് കെട്ടാൻ ആഗ്രഹിക്കുന്നത് എന്താണ് അഭിപ്രായം ണമുണ്ട് ലജ്ജയുണ്ട് എങ്കിലും അദ്ദേഹം പറഞ്ഞു വിട്ടാണല്ലോ ചോദിക്കാതിരിക്കാൻ പറ്റുമല്ലോ ഞാൻ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്താണ് അപ്പൊ അഭിപ്രായം കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് അല്ലേ
ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, അലൈക അലൈക ബിൽ ഫില്ലത്തിൽ ബൈളാ, അലൈക ബിൽ അലൈക ബിൽ ഫില്ലത്തിൽ ബൈളാ അവിൽ അഹ്മർ. ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, നല്ല വെള്ളയെയും വെള്ളിയെയും നല്ല വെളുപ്പുള്ള തൂവെള്ളയായ വെള്ളിയെയും നല്ല ചുവന്ന സ്വർണത്തെയും നീ മുറുകെ പിടിച്ചുകൊള്ളുക. അലൈക ബിദ്ദഹബിൽ അഹ്മർ വൽ ഫില്ലത്തിൽ ബൈളാ, നല്ല സ്വർണം, നല്ല സ്വർണം, നല്ല ചുവന്ന സ്വർണം, നല്ല വെളുത്ത വെള്ളി, ഇതിനെ നീ മുറുകെ പിടിക്കുക. വഹദർ, നീ ഒഴിവാക്കുക. അൽ ഫറസ, കുതിരയെ ഒഴിവാക്കുക. ഒരു പിടുത്തവും കിട്ടിയില്ല. ഇങ്ങനെയൊക്കെ പറഞ്ഞ വലം എഫും അദ്ദേഹം ഒന്നും മനസ്സിലായില്ല. ഇതെന്ത് വെള്ളിയും സ്വർണവും ഒക്കെ, അത് കല്യാണം ആലോചിച്ചിട്ട് എടുക്കുന്ന കാര്യമല്ലേ വെള്ളിയും സ്വർണവും ഒക്കെ. ഇതൊന്നും ഒന്നും പിടികിട്ടിയില്ല. ഇദ്ദേഹം നേരെ പോയി സുലൈമാൻ നബി അലൈഹി സ്വലാത്തു ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അടുക്കലേക്ക് പോയി. ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഞാനിങ്ങനെ പോയി മകനോട് ചോദിച്ചു. മകൻ പറഞ്ഞു, അലൈക ബിൽ ബിദ്ദഹബിൽ അഹ്മർ വൽ ഫില്ലത്തിൽ ബൈളാ വഹദറിൽ ഫറസ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. എനിക്കൊരു പിടുത്തവും കിട്ടിയില്ല. ആ ശരി, അത് മതി. എനിക്ക് അലൈക ബി ദഹബിൽ അഹ്മർ എന്ന് പറഞ്ഞാൽ കന്യകയെ നീ തിരഞ്ഞെടുക്കുക എന്നർത്ഥം. വൽ ഫില്ലത്തിൽ ബൈളാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിധവയെ നീ തിരഞ്ഞെടുക്കുക എന്നർത്ഥം. കന്യക അല്ലെങ്കിൽ വിധവയെ. അതല്ലാത്തത് അതല്ലാത്ത വഹദറിൽ വമാ വറാഹുമ, ഇത് രണ്ടുമല്ലാത്തത്, ഇത് രണ്ടുമല്ലാത്തത് കോഷ്ടി കാണിക്കുന്ന കുതിരയാണ് എന്നർത്ഥം. ഒന്നുകിൽ വിധവ അല്ലെങ്കിൽ കന്യക എന്ന് പറഞ്ഞാൽ, ബഹുമാനമുള്ള സഹോദരങ്ങളെ, ദീനിയായ നിലയിൽ ചിട്ടയോടുകൂടി ജീവിക്കുന്ന ഒരു ഭർത്താവിനെ മനസ്സിലാക്കുന്ന ഒരു കുടുംബ ജീവിതത്തെ കുറിച്ച് എല്ലാ ബോധവുമുള്ള പെണ്ണായിരിക്കണം നീ തിരഞ്ഞെടുക്കേണ്ടത്. അതല്ലാത്ത പെണ്ണിനെ നീ തിരഞ്ഞെടുത്താൽ കോഷ്ടി കാണിക്കുന്ന കുതിരയായി മാറും, അതായിരിക്കും നിന്റെ പര്യവസാനം എന്ന് ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ അഭിപ്രായത്തെ മാനിച്ച് ബഹുമാനപ്പെട്ട ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹത്തിന് പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തു. ബഹുമാനമുള്ള സഹോദരങ്ങളെ, അതുകൊണ്ട് ബഹുമാനപ്പെട്ട പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നു, കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നവൻ ആദ്യമായി അവൻ പെണ്ണിനെ കണ്ട് തന്നെ വിവാഹം കഴിക്കണം. പെണ്ണ് കാണൽ ചടങ്ങ്, അത് ഇസ്ലാമിന്റെ ചടങ്ങാണ്. പക്ഷെ ഇന്നത്തെ കോട്ട് അനാവശ്യ ആർഭാട ചടങ്ങല്ലാതെ, ഒരു കല്യാണത്തിന്റെ ചെലവാണ് ഒരു പെണ്ണ് കാണുന്നതിന് ഓരോ ടൗണിലെ മുതലാളിമാര് ചെലവ് ചെയ്യുന്നത്. കൊല്ലം പട്ടണത്തും തിരുവനന്തപുരം പട്ടണത്തും ഒക്കെ പരിശോധിച്ചാൽ കല്യാണത്തിന് പെണ്ണ് കാണുന്ന ചടങ്ങ്, പേര് തന്നെ പെണ്ണ് കാണൽ ചടങ്ങ, ഒരു കല്യാണത്തിന്റെ ദൂർത്താണത്. വിടില്ല അല്ലാഹു, നാളെ പടച്ചവൻ ചോദിക്കും അതിനെ കുറിച്ച്. അതുകൊണ്ട് ശ്രദ്ധിച്ചോളീൻ, പെണ്ണ് കാണൽ ചടങ്ങ് അത് ലളിതമായ മാർഗത്തിലായിരിക്കണം, ലളിതമായ രീതിയിലായിരിക്കണം. മുഗീറത്ത് ബിൻ ശുഅബാ റളിയല്ലാഹു അൻഹു നബി തങ്ങളുടെ അടുക്കലേക്ക് പോയിട്ട് പറയുകയാണ്, യാ റസൂലല്ലാഹ് ഇന്നി ഖതബത്തു ഇംറാഅതൻ, ഞാനൊരു പെണ്ണിനെ കല്യാണ ആലോചന നടത്തി നബിയേ എന്ന് ബഹുമാനപ്പെട്ട പ്രവാചകനോട് മുഗീറത്ത് ബിൻ ശുഅബാ ചോദിച്ചു. ഖാല ലി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾ എന്നോട് ചോദിച്ചു, ഹൽ നളർത ഇലൈഹാ, നീ ആ പെണ്ണിനെ കണ്ടോ മുഗീറ, നീ ആ പെണ്ണിനെ കണ്ടോ മുഗീറ എന്ന് ചോദിച്ചപ്പോൾ, ഖുൽതു, ഞാൻ പറഞ്ഞു, ലാ യാ റസൂലല്ലാ, ഇല്ല നബിയേ, ഞാൻ കണ്ടില്ല നബിയേ. ഖാല നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഫല്ലുർ ഇലൈഹാ, നീ അവളെ കാണണം, നീ അവളെ കാണണം. എന്തിനാണാവോ അങ്ങനെ കാണുന്നത്? ഫൈന്നഹു അഹ്റാ അയ്യൂദമ ബൈനകുമാ, ദാമ്പത്യ ജീവിതം രൂഢമൂലമാകുന്നതിനു വേണ്ടി പെണ്ണ് കാണൽ ചടങ്ങ് അത്യന്താപേക്ഷിതമാണ്. അതല്ലാതെ ഫോട്ടോ കണ്ടിട്ടൊന്നും പെണ്ണ് കണ്ടിട്ട് കാര്യമില്ല. ഗൾഫിൽ നിൽക്കുന്ന ചങ്ങാതിക്ക് ഇവിടുന്ന് വാപ്പ ഫോട്ടോ അയച്ചു കൊടുക്കും, പെണ്ണിന്റെ വീട്ടിൽ നിന്ന് ഫോട്ടോ കൊടുക്കും, പെണ്ണിന്റെ പല്ല് തെള്ളിയതാണോ അകത്തോട്ടിരിക്കുന്നതാണോ പല്ലുണ്ടോ, എന്തായാലും ചിരിച്ചോണ്ട് ഫോട്ടോ ഒന്നും എടുക്കൂലല്ലോ. അതേപോലെ കുഴിയുണ്ടോ ഗട്ടറുണ്ടോ ടാറിട്ടതാണോ ഇതിനെ കുറിച്ചൊന്നും മനസ്സിലാക്കാൻ അതും പറ്റൂല. ഇതൊക്കെ എല്ലാം ബ്യൂട്ടീഷ്യനിൽ പോയി, ബ്യൂട്ടി പാർലറിൽ പോയി എല്ലാം ചെയ്ത് ഗട്ടറൊക്കെ നികത്തി ടാറൊക്കെ ഇട്ട് വെള്ളമൊക്കെ വൈറ്റ് വാഷൊക്കെ ചെയ്തിട്ട് ഫോട്ടോ എടുത്തിട്ടായിരിക്കും കൊടുത്ത് അങ്ങോട്ട് വിടുന്നത്, എങ്ങോട്ട്? ദുബായിലേക്ക്. അവൻ ഒറ്റ നോട്ടത്തിൽ അറ്റാക്ക് വന്നില്ല എന്നേ ഉള്ളൂ. അവന് ജോലിയും വേണ്ട, ഒന്നും വേണ്ട, വാപിച്ച പെട്ടെന്ന് കബൂലക്കര്, ഒരു പൈസയും ചോദിക്കണ്ട, ഒന്നും ചോദിക്കണ്ട, തീർന്ന്. ഇവിടെ വന്ന് നേരിട്ട് എന്നാ ഒന്ന് പോയി കാണട്ടെ, ഒന്ന് പോയി കാണട്ടെ. എന്ന് പോകുമ്പോഴായിരിക്കും ഇന്ദ്രൻസിന്റെ മോന്തട കൂട്ടി ഇങ്ങനെ ഇങ്ങനെ ഇരിക്കുന്നതാണ്.
ആ ഒരു കോലമായിരിക്കും അല്ലേ, പിന്നെ പ്രശ്നമായില്ല ഇവിടെ. അവൻ മാനസികമായി തളരൂലേ, മാനസികമായി അവൻ തളർന്നു പോവൂലേ. അതുകൊണ്ട് ഫോട്ടോ കണ്ട് നീ അങ്ങ് വാക്ക് കൊടുക്കണ്ട പെണ്ണുങ്ങൾക്ക്, നീ വന്ന് നേരിട്ട് കാണു പെണ്ണിനെ, പെണ്ണിന്റെ അവസ്ഥ നീ കാണു. പെണ്ണിനെ കാണാൻ വരുമ്പോൾ നമ്മൾ 10-15 പേരെയും കൂടെ കൂട്ടിക്കൊണ്ടുപോകണ്ട. ഒരു ടാറ്റാസുമോ നിറച്ചു അങ്ങ് ആള്. ഇയാള് മൂപ്പിലാൻ കാര്യം ഫ്രണ്ടി ഇരിക്കും, ബാക്കിയുള്ള മക്കൾ കൂട്ടുകാരൊക്കെ അളിയ അളിയ എല്ലാ അളിയന്മാരാ. പെണ്ണ് കെട്ടാൻ പോയിട്ടാണ് അവിടുന്ന് അളിയം തുടങ്ങുന്നത്. പക്ഷെ ഇപ്പൊ നമുക്ക് ജനിച്ചു വരുന്ന കുഞ്ഞുങ്ങളെല്ലാം അളിയന്മാരാ. റോഡിൽ കൂടെ പോകുന്നവരും വരുന്നവരും നിൽക്കുന്നവരും ഇരിക്കുന്നവരും എല്ലാ അളിയന്മാരും. പണ്ട് ഒരു പെണ്ണിനെ കെട്ടിയ പെണ്ണിന്റെ ആങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അളിയ അളിയ എന്നൊക്കെ പറയും. ഇപ്പൊ എല്ലാരും അളിയന്മാർ. അങ്ങനെ പോയി പെണ്ണ് കാണാൻ കൊണ്ടുപോകുമ്പോഴോ ഇവൻ പറയുന്ന എന്താ, അളിയ ഞാൻ മുഖത്തോട്ടേ നോക്കാൻ പറ്റുള്ളൂ, നീ ബാക്കിയുള്ള ഭാഗത്തോട്ടൊക്കെ നീ നോക്കണം, എനിക്കൊന്നും അറിയാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ പെണ്ണിൻ്റെ അടുത്ത് മാത്രം ഒന്ന് ചോദിക്കും പേരൊക്കെ, അല്ലാതെ നമുക്കൊന്നും ചോദിക്കാൻ പറ്റൂലല്ലോ. അപ്പം മുടി എത്രയുണ്ട്, ഉപ്പൂറ്റിയൊക്കെ വെടിച്ചു കീറിയതാണോ, അവള് കാലൊക്കെ തേച്ച് കഴുകുന്നവളാണോ, ഇത്യാദി കാര്യങ്ങളൊക്കെ നീ നോക്കണം. ബാക്കിയുള്ള പറഞ്ഞ നിരത്തിയിരിക്കുക, നാണമില്ലേ, ചൊവ്വാഴപ്പഴവും നാരങ്ങ വെള്ളവും കുടിക്കാൻ വേണ്ടിയിട്ട് ആണ് ഏറ്റവും കുറഞ്ഞതൊക്കെ കൊണ്ട് കൊടുക്കുള്ളൂ. ആദ്യമൊക്കെ ഈ ഫ്രൂട്ട് സലാഡൊക്കെ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പം കെട്ടിയില്ലെങ്കിലും 10-25 രൂപ നഷ്ടമല്ലേ. ഷാർജ ജ്യൂസൊക്കെ കൊടുത്തിട്ട് അങ്ങനെ സുഖിപ്പിച്ചു കഴിഞ്ഞാൽ ചിലപ്പം വേണ്ടെന്ന് പറഞ്ഞല്ലോ. അതുകൊണ്ട് 3 രൂപ നാരങ്ങ വെള്ളം, സോഡാ നാരങ്ങ വെള്ളമെങ്കിൽ സോഡാ നാരങ്ങ വെള്ളം അതങ്ങോട്ട് കൊടുക്കുക. ബഹുമാനമുള്ള സഹോദരങ്ങളെ, നമ്മൾ പെണ്ണ് കാണുമ്പോൾ നമ്മുടെ മക്കളെ വീട്ടിനകത്തേക്ക് ഒരു മുറിക്കകത്തേക്ക് പെണ്ണിൻ്റെ വാപ്പയുടെ സാന്നിധ്യത്തിൽ നിർത്തിയിട്ട് ഇവരെ അകത്തേക്ക് ക്ഷണിക്കണം. ഇവനെ അകത്തേക്ക് ക്ഷണിക്കണം. അകത്ത് പോയി പെണ്ണുമായിട്ട് സംസാരിക്കട്ടെ. എന്താ പേര്? സബീന. എത്ര പഠിച്ചു എന്നൊക്കെ ചോദിക്കും. നിങ്ങളുടെ പേരും ചോദിക്കാം, കാര്യങ്ങളൊക്കെ ചോദിക്കാം. ഇവിടെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, നിങ്ങൾ പരസ്പരം ചോദിക്കുമ്പോൾ നിങ്ങളുടെ രഹസ്യ രോഗങ്ങളും കൂടെ ഒന്ന് പറയണം. ചിലർക്ക് എന്താ പറയുക, രോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങ് മാരകമായ രോഗമൊന്നുമില്ല. ചിലർക്ക് ഷുഗർ കാണും, ഷുഗറിന്റെ അസുഖമുള്ളവർ കാണും. ചിലർക്ക് ഈ ജന്നിയുടെ ഒക്കെ അസുഖം, ആ അപസ്മാരം, ഇതുപോലുള്ള രോഗങ്ങളൊക്കെ കാണും. ഇതിനൊക്കെ മരുന്ന് കഴിച്ച് ഇങ്ങനെ പിടിച്ചു നിർത്തിയിരിക്കുന്നവരായിരിക്കും. അപ്പൊ ഇത് പെട്ടെന്ന് പറഞ്ഞാൽ കല്യാണം നടക്കൂല. പിന്നെ കല്യാണം നടന്നതിന് ശേഷം എങ്ങാനും ബെഡ്റൂമിൽ വന്നിട്ട് നീ ഇങ്ങനെ വായെല്ലാം കൂടെ പതപ്പിച്ച് ഹാഹൂ എന്ന് പറഞ്ഞിട്ട് കിടന്നാല് അത് ആകെ ഇടങ്ങേറാവും. അപ്പൊ അതുകൊണ്ട് പരസ്യമായിട്ട് രണ്ടുപേരും കൊണ്ട് ചോദിക്കുമ്പോൾ പറഞ്ഞേരെ, എന്താ എനിക്ക് ഷുഗർ ഉണ്ട്, ആ അല്ല എനിക്ക് അവസ്മാരവും ഉണ്ട്, കുഴപ്പമില്ല, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ജീവിക്കാം, ഇഷ്ടമുണ്ടെങ്കിൽ കെട്ടട്ടെ, ഇല്ലെങ്കിൽ വേണ്ട. അപ്പൊ രഹസ്യമായി രഹസ്യമായ രോഗങ്ങൾ നിങ്ങളത് പറയണം. പറയാതെ കണ്ട് നിങ്ങൾ കല്യാണം കഴിപ്പിച്ച് കൊടുക്കരുത്, അത് പിന്നീട് വലിയ പ്രശ്നത്തിലേക്ക് കൊണ്ടെത്തിക്കും. പുന്നാരനി വേ കാണുന്നതെന്ന പുന്നാരരോണി പോകുന്നതെന്ന ഓമനം വീശുന്ന റൗലാശുവരത്തിൽ ചേരുന്നതെന്നാണ് ഹൃദയം തൂങ്ങുന്നതെന്ന പുന്നാരരോഹണി പോകുന്നതെന്നാ